ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കല്യാണ വീടുകളിലേക്ക് ഉണ്ടാകുന്ന ഉണക്കമുന്തിരി അച്ചാറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. മുന്തിരി അച്ചാർ തയ്യാറാക്കാനായിട്ട് ഒരു കപ്പ് ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്, രണ്ടച്ച് ശർക്കര ഉരുക്കിയത് എടുത്തിട്ടുണ്ട്, അരക്കപ്പ് പുളിവെള്ളവും എടുത്തിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പില, രണ്ട് മൂന്ന് ഉണക്കമുളക്, രണ്ട് പച്ചമുളക്, ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം, ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലിലോ നല്ലെണ്ണയോ ഉപയോഗിക്കാവുന്നതാണ്. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്നും മാറ്റാം. ചൂടായ എണ്ണയിലേക്ക് ഒരു സ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് പൊട്ടി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, ഉണക്കമുളക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് രണ്ട് സ്പൂൺ മുളക് പൊടി, അര സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് പുളിവെള്ളവും ശർക്കരയും ഒഴിച്ചു കൊടുക്കാം, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്തെടുത്ത ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് രണ്ട് സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. കുറച്ച് കായം പൊടി ചേർത്ത് കൊടുക്കാം, ഒരു സ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം, ഒരു നുള്ള് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടിപ്പോവരുത്, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുന്തിരി അച്ചാർ ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.